السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الرحيم يا الملك الجبار يا الله، عند فضلك كنت رحمة للعالمين، أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني فرط بطن صالحي قلق إنه وره ننجل لهم ننجل دسنهي قللهم ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ? ബായാറ് സ്വലാത്തിലും മലപ്പുറം ജില്ലയിലെ എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ വൈകിയ വേളയിൽ
സുദീർഘമായി സംസാരിക്കാതെ നമ്മുടെ സ്നേഹിതൻ ജൗഹരിയുടെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടന്ന ഈ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്കും ക്ഷീണാകും, എനിക്കും ചെറിയ പ്രയാസമായി പോകും. കാരണം ഇന്ന് മഴ കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റേജാണ്, ഇനിയും പോവാൻ. ഏതായിരുന്നാലും അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. നിരവധി രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും വിഷമിക്കുന്ന എത്രയോ ആളുകൾ ഞാൻ ഓർത്തു പോകുന്നു. ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറിയ ഉസ്താദിന്റെ നാട്ടിൽ കരുവമ്പൊയിൽ അൽ മുനവ്വറ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ സനദ്ദാന സമ്മേളനം കഴിഞ്ഞ് ഇന്ന് സുബഹിക്കാണ് ബായാറിലെത്തിയത്. ഇന്നലെ ഞങ്ങൾ കരുവമ്പൊയിൽ എത്തുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവിടെ ഒരു ആംബുലൻസ് അത്യാസന്ന നിലയിൽ ക്യാൻസർ പിടിപെട്ട ഡോക്ടർമാര് കൈവിട്ട ഒരു രോഗിയെയും കൊണ്ടുവന്നിരുന്നു. ആ ആംബുലൻസിൽ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ പ്രയാസകരമായ നിലക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ മാത്രം പ്രതീക്ഷിച്ച് അനങ്ങാൻ പറ്റാത്ത നിലക്ക് നിവർന്നു കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സുബഹിക്ക് പള്ളിയിൽ ബായാറിലെത്തുമ്പോൾ പുലർച്ചെ 3 മണിക്ക് തന്നെ വന്നെത്തിയ ആംബുലൻസിൽ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് തൊണ്ടയിൽ വലിയ ഓൾസ് ഉണ്ടാക്കി പൈപ്പിട്ടിട്ട് ഡോക്ടർമാരെല്ലാം കൈവിട്ട രോഗിയെയും കാണാൻ ഇടവന്നു. ഇങ്ങോട്ട് വരുന്നത് വരെ മാരുപോലെ അവിടെ വന്ന എത്രയോ രോഗികൾ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം സാധുവായ എന്റെ നാട്ടിൽ 20 ആംബുലൻസിൽ സാധുവായ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ നാട്ടിൽ കയറിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയും നിരവധി ആംബുലൻസുകളിൽ കയറിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന 10,000 ആളുകളെ കൂട്ടത്തിൽ നിരവധി ക്യാൻസർ രോഗികൾ, ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും സഹോദരിമാരും ഉൾപ്പെടെ ബ്രെയിനിലും ബ്രസ്റ്റിലും ബ്ലഡിലും അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് വേദനിക്കുന്ന കൽബുമായി നമ്മെ സമീപിക്കുന്നത് ഇത്തരം മജ്ലിസുകളിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ സദസ്സുകളിൽ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചാണ്. അല്ലാഹുവേ ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ഇത് സ്വലാത്തിന്റെ വാർഷിക മജ്ലിസാണ്. ജൗഹരി സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ മജ്ലിസിൽ സംസാരിച്ചു കാണിച്ചു. എന്നാലും കൂടുതലായി നീട്ടി പറയാതെ പരിശുദ്ധരായ തങ്ങളുടെ സ്വലാത്ത് അത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കാരണം സ്വലാത്ത് എന്നുള്ളത് അത് മറ്റ് അമലുകളെ പോലെ അല്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിക്കാൻ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് പറഞ്ഞത് അഖ്ബിർനി അനിൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിനെ പറ്റി തങ്ങൾ എന്നോട് സംസാരിക്കണം. ഖാൽ അവിടുന്ന് മറുപടി പറഞ്ഞു അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا إسلام النال شهادة نسكار ابن الأنرطل زكاة قدكال رمضان النومب نشتكال حج كرمنا الوحيكال എന്നാൽ ഒരാളെ നിസ്കരിച്ചാൽ ആ വ്യക്തിയെ പറ്റി നമുക്ക് പറയാം ഇത്താഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ഇത്താഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഒരാൾ സക്കാത്ത് കൊടുത്താലും അതുപോലെ പറയാം. ഹജ്ജ് നിർവഹിക്കുന്നെങ്കിലും ഇത്താഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേസമയം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ഇത്താഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി അല്ലാഹുവിനെ വഴിപ്പെടലോടുകൂടെ അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം. കമാ ഖാല തആല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു നിസ്കരിച്ചത് കൊണ്ട്, അല്ലാഹു നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട്, അല്ലാഹു സക്കാത്ത് കൊടുത്തത് കൊണ്ട്, അല്ലാഹു ഹജ്ജ് നൽകി ഹജ്ജ് നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു സ്ഥലത്തും നമുക്ക് കാണാനും വായിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ആഹ്വാനവും നിർദ്ദേശവും ഇസ്ലാമിൽ ഇല്ല. അതേസമയം അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബ് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന നിലക്ക്, അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന നിലക്ക് വിശ്വാസി ജനതയോട് ചെയ്യാൻ ആജ്ഞയുള്ള കൽപ്പനയുള്ള പവിത്രമായ ഒന്നാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, അതുകൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം മറ്റ് അമലുകളെ പോലെ അല്ല, വലിയ ബഹുമാനം. സ്വലാത്തിൽ അതാ ഉൾപ്പെടുന്നു. സ്വലാത്തിൽ വലിയ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് റഹ്മത്തുൽ ആലമീനായ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ആദരവാണ്. ഓ സഹോദര സഹോദരിമാരെ, ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ വഅല്ലമക മാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അസീമ, ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ഏറ്റവും വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയ ദിക്റാണ് സ്വലാത്തെങ്കിൽ ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത കാര്യങ്ങളില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ സമയം ചോദിച്ചപ്പോൾ, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ 19-ാം തീയതി വയാറിൽ സ്വലാത്ത് നടന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തിയില്ലേ? നിരവധി ആംബുലൻസുകളിലും അല്ലാതെയും ക്യാൻസറും മറ്റു രോഗങ്ങളും പിടിപെട്ട് ഓക്സിജനിലടക്കമതാ മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ട് ചങ്കിൽ ഹോൾസ് ഇട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് അതാ വയറ്റിൽ ഹോൾസും പാക്കും ചെയ്ത അവസ്ഥയിൽ എത്രയോ രോഗികളാണ് അവിടെ വന്നെത്തിയത്. മന്ദബുദ്ധിയുള്ളവരുണ്ട്, വൈകല്യമുള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, അതേ കാഴ്ചയില്ലാത്തവരുണ്ട്, ശരീരം
തളർന്നവരുണ്ട്, മാനസിക രോഗം പിടിപെട്ടവരുണ്ട്, പല പല രോഗങ്ങളാലും വിഷമങ്ങളാലും കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അങ്ങനെ ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്ത് നിയ്യത്ത് ചെയ്ത് വിശ്വാസി ജനങ്ങൾ അവിടെ വന്നെത്തിയില്ലേ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മദ്ഹികൾ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വലാത്തുകൾ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലേ. വലിയ വലിയ ആശുഖ്യങ്ങൾ അതാണ് ലോകത്തിന് നൽകിയ സന്ദേശം. അതാ മഹാന്മാര് ആശുഖ്യങ്ങൾ മുഹബ്ബീങ്ങൾ പറയുന്നു, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ മഹത്വമുള്ള അമൽ അത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിന്റെ സദസ്സാണ് ഈ മഹത്തായ മജ്ലിസ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വാക്കു ചുരുക്കി പറയുന്നു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? മഹാന്മാർക്ക് വലിയ സ്ഥാനം കിട്ടിയത്, സ്വഹാബത്തിന് വലിയ ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് മഖാം കിട്ടിയത്, ആരിഫീങ്ങൾക്ക് ഖദർ കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഇന് ഖബൂല് കിട്ടിയത്, ഒരേ ഒരു കാര്യം കൊണ്ടല്ലയോ, മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കാരണം, ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചത് കാരണം സ്വാലിഹീങ്ങൾക്കൊക്കെ റബ്ബിങ്കൽ വലിയ സ്ഥാനം ലഭ്യമായില്ലയോ? അതുകൊണ്ട് ഈ ദുനിയാവിൽ എത്ര നേട്ടങ്ങൾ ലഭ്യമായിട്ടും കാര്യമില്ല, ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, ദുനിയാവിലെ സർവസ്വവും നഷ്ടപ്പെടുന്നതാണ്, ഇവിടെയുള്ള സകല സുഖാസ്വാദനങ്ങളും നഷ്ടപ്പെടുന്നതാണ്. ആഹ്റമാകുന്ന നിലനിൽക്കുന്ന ലോകം സമ്പാദിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ അമ്രന ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുസ്ലിം കളവ് പറയൽ എങ്ങനെയാണ്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയണ്ട, അയ്ബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും വർഗീയ സംഘർഷങ്ങളിലും ഇടപെടാതെ ഒരൊറ്റ വക്ത് നിസ്കാരം കലാക്കാതെ പലിശയുമായിട്ട് ബന്ധപ്പെടാതെ ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം ചെറുപ്പക്കാരെ, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, ഒരു സിനിമയും സീരിയലും വേണ്ട. എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണോ? നിങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്തരക്കാര അല്ല ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും ശപിച്ചിട്ടുണ്ട്. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടലെങ്ങനാ? നിനക്ക് സമാധാനം എങ്ങനെ ലഭിക്കും? അതുകൊണ്ട് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ദീനിന്റെ അഹ്കാമുകളൊക്കെ പാലിച്ചുകൊണ്ട് ഈമാനോടെ തഖ്വയിലായി വറയിലായി ചെറിയ കാലായി റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ മുഴുവൻ ജനങ്ങളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ്, അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ, ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാനേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നിലനിർത്തണമല്ലോ. ഇൻഷാ അല്ലാഹ്.
പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് മലപ്പുറം ജില്ലയിൽ എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ബായാർ സ്വലാത്ത് ഈ വരുന്ന 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഫെബ്രുവരി 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തി. നിരവധി ആളുകൾ ജൗഹരിയും ഈ നാട്ടിലെ പ്രമാണിമാരും നേതാക്കൾ എല്ലാവരും ഉസ്താദുമാരുൾപ്പെടെ ഈ സദസ്സിൽ ഉണ്ട്. നമ്മുടെ ആസിഫും കൂളൂർ ഹാരിസ് അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സ്നേഹികൾ അബ്ബാസ് ഒക്കെ ഉൾപ്പെടെ പലവരും ഈ സദസ്സിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി ഈ സദസ്സിൽ വെച്ച് ബർക്കത്തിന് വേണ്ടി ഒരു സംഖ്യ തരാൻ പറ്റിയ ഒരാള്, 100,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് ഈ സദസ്സിൽ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന പള്ളിക്ക് വേണ്ടി 100,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് ഈ സ്റ്റേജിലോ സദസ്സിലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ഹാജി, 500,000 നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 100,000 കൂടെ ഹാജി ഏറ്റെടുത്തു. അല്ലാഹുവേ ഹാജിയെ നീ ഏറ്റെടുക്കണം. റഹ്മാനെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകണം. റഹ്മാനെ നീ ബർക്കത്തേറ്റി കൊടുക്കണം. റഹ്മാനെ സലാമത്ത് നൽകണം. റഹ്മാനെ മൗത്തായവരുടെ ഖബറിന് സന്തോഷത്തിലാക്കണം. റഹ്മാനെ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലാക്കണം. റഹ്മാനെ 100,000 രൂപ ഷെയ്ഖ് അഹമ്മദ് ഹാജി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഈ സദസ്സിലോ സ്റ്റേജിലോ അതുപോലെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ 25,000 രൂപ അബു സ്വാലിഹ് ഹാജി, അല്ലാഹുവേ ഹാജിക്ക് കബൂൽ നൽകണം. റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണം. റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം. അല്ലാഹ് ആദ്യം 75,000 തന്ന ആളാണ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ആരാ ഒരു 25,000 തരാൻ പറ്റുകയാണ്? ഈ തരാത്ത ആളുകളൊന്നും ഉണ്ടാതിരിക്കണമല്ലോ. 25,000 രൂപ ഇനി തരാൻ പറ്റുന്നത് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ നിന്ന് ഒരു 25,000 തരാൻ പറ്റിയ ഒരാളൊന്നും ഇങ്ങോട്ട് പറഞ്ഞാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. അല്ലാഹുവിന്റെ പള്ളി നിർമ്മിക്കാൻ ഇനി ആരെങ്കിലും ഞാൻ താഴെ കുറച്ച് ഇറങ്ങിയിട്ട് ചോദിക്കാം അല്ലേ. ഒരു 10,000 ആവുമ്പോ ആർക്കും വലിയ ഭാരമാകില്ല. 10,000 രൂപ ഒരു 10,000 തരാൻ പറ്റിയ ഒരാൾ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞോട്ടു. ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ പള്ളി നിർമ്മാണത്തിലേക്ക് നൽകാൻ പറ്റിയ ഒരാള്, ഏതാ നാട്? കണ്ണങ്കാറന്നെ അല്ലേ, കണ്ണങ്കാറു ബൈപ്പാസ്. ഒരു അബ്ദുൽ ഹമീദ് ബാപ്പന്റെ പേരിൽ 10,000 രൂപ. അള്ളാഹുവേ നീ അവരെ ഏറ്റെടുക്കണം. റഹ്മാനെ ബാപ്പണ്ടോ, ഹയാത്തിലുണ്ടോ? അവരുടെ ഖബറ് സന്തോഷത്തിലാക്കണം. റഹ്മാനെ മാഫിറത്ത് നൽകണം. റഹ്മാനെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം. റഹ്മാനെ ആ നേരത്തെ 50,000 തന്ന ആളാണ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ദ്വാരക്കാൻ പോട്ടെ, നല്ല ക്ഷീണം.
അഹമ്മദ് കബീർ 10,000 രൂപ. അല്ലാഹുവേ അഹമ്മദ് കബീറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, ഖൈറ് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, സന്തോഷം നൽകണം റഹ്മാൻ. ഇനി ആരാ? ഹസൻ കണ്ണങ്കാർ 10,000 രൂപ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, ഖൈറ് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. ഇനി ആര്? ആ മരിച്ചുപോയ സഹോദരികളുടെ ഉമ്മാന്റെ പേരിൽ 100,000 രൂപ ഒരാള്. അല്ലാഹുവിന് ആ ഉമ്മന്റെ ഖബർ സന്തോഷത്തേക്കണം റഹ്മാനെ, മാഫ്റത്ത് നൽകണം റഹ്മാനെ, ആ കുടുംബത്തിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. വേറൊരാള് 10,000 രൂപ. അല്ലാഹുവിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനി 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഷെയ്ഖ് അബ്ദുള്ള ഹാജി 10,000. അല്ലാഹുവിന് ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഇവിടെ ഇന്ന് മാത്രമേ പരിപാടിയുള്ളൂ, ഇന്നലെ ഉണ്ടായിരുന്നു. ആ വെറുതല്ല, ഇവിടെ ഉള്ള ആൾക്കാരും ഉണ്ടാതിരിക്കണം എന്ന് ഒന്ന് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹ്റൈനിലുള്ള ഷാഉൽ ഹമീദ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ കുറെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. നമ്മളാ ദമാമിൽ ജുബൈൽ നമ്മളെ കൂടെ അങ്ങനെ നടന്നില്ല. ആ തൊപ്പി ആ ബനിയന്റെ അടുത്തുണ്ട്. എന്താണ് പേര്? ആ ഹസൻ, ആസിഫിന്റെ കൂടെ. എവിടെ ആസിഫ്? ആ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا محيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله
يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ കിബറു ഹസദ് റിയാ ഉജുബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാകണം അല്ലാ ഈമാൻ ഏറ്റി തരണം റബ്ബേ തഖ്വ ഏറ്റി തരണം അല്ലാ നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ വറഉ ഏറ്റി നിലനിർത്തണം അല്ലാ അഹ്റാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ അഹ്റാബുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാനേ നിന്റെ സ്വാലിഹീങ്ങൾ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസുമായി പള്ളി നിർമ്മാണവുമായി ഈ മജ്‌ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ ബായാറ് സലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം അല്ലാ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ
മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കഹലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റബ്ബെ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം നീ സുഖമാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലുമൊക്കെ മുറിവ് വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറടക്കം നീ സുഖമാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗഡ്ഡകൾ വന്ന് മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖവും ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വർണ്ണപ്പെട്ട ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്നു, വിരൽ മുറിക്കപ്പെട്ടതാണ്, അതാ മുറിവുണങ്ങുന്നില്ല, നിസ്കരിക്കാനും നടക്കാനും ഉളവെടുക്കാനും ഒക്കെ പ്രയാസം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന, കാൽമുട്ട് വേദന അടക്കം മധുഹൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ.
വാദരോഗങ്ങളും മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം കബൂലാക്കി ഹായിബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടു. മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടു. പല നിലക്കും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരുന്ന റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്മാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബേ നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. റഹിമുറഹിമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷൻ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ. അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് അതാ കൊത്തുകൊണ്ട് മരണപ്പെട്ട ബഷീർ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ കയറിയിട്ടാണ് കൃഷ്ണാപുരയിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരനടക്കം ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അർഹമുറഹിമായ അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ഗൾഫിലും നാട്ടിലും ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ, ഗൾഫിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ, പ്രവാസികൾക്ക് നീ സമാധാനം നൽകണം അല്ലാ, ബൽദിയന്റെ പ്രശ്നവും പേപ്പറിന്റെ ക്ലിയറൻസും ജോലി സ്ഥലത്തെ പ്രയാസവും നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല സ്ഥലങ്ങളുടെയും രജിസ്റ്റർ നടക്കാൻ രേഖ ശരിപ്പെടാൻ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നീ എളുപ്പമാക്കണം റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതത്തിലെ പണക്കങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി
മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഹ്മത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും ആഫിയത്തും വേണ്ട തൗഫീഖുകൾ ദീർഘായുസ് ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുല്ലാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ദുനിയാവും ആഖിറവും സലാമത്താക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. പള്ളി മുഹിയുദ്ദീൻ ഹാജി ഏറ്റെടുത്തു. പള്ളിയുടെ നിർമ്മാണം മുഴുവനും അല്ലാഹുവേ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാ, ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാനെ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഇത് സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സദസ്സാണ്. സാധാരണ വാർഷിക സദസ്സിലൊക്കെ ഇതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കലാണ് എല്ലാ സദസ്സിലുള്ള പതിവ്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. നമ്മളിപ്പോ നിങ്ങളെ കണ്ണങ്കാറ് മാത്രമല്ല, ലോകം മുഴുവനും